നമസ്കാരം. സാലിപ്പോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൻ്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നും പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരവും കബനി നദിയുടെ മടുത്തട്ടുമായ മാനന്തവാടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വയനാട്ടിലെ ഈ പ്രകൃതിസുന്ദരമായ ഈ കാലാവസ്ഥയിൽ മാനന്തവാടി ബിഷപ്പ് ഹൗസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് ഈ കാണുന്നത് നമ്മുടെ ബിഷപ്പ് ഹൗസിലെ മൈനർ സെമിനാരിയാണ്. മാനന്തവാടി രൂപതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 50 വർഷത്തിൻ്റെ സുവർണ ജൂബിലിയുടെ നിറവിലാണ് ഈ രൂപത. ഇപ്പോൾ അഭിമന്യ ബിഷപ്പ് മാർ കൊടുന്നേടം പിതാവും സഹായമെത്ര അലക്സ് താരാമംഗലും പിതാവും ചേർന്നാണ് ഈ രൂപത ഇപ്പോൾ നയിക്കുന്നത്. ഈ രൂപതയിൽ 13 ഫറോനകളായി 126 ഇടവകളുണ്ട്. ഇവിടെ 2 ലക്ഷത്തോളം ജനങ്ങളും ഇവരെ നയിക്കാനായി 276 വൈദികരും ഉൾപ്പെടുന്നു. ഈ കാണുന്നത് മൈനർ സെമിരാനിയാണ്. ഇവിടെയാണ് വൈദിക വിദ്യാർത്ഥികളെ പ്രൈമറി ട്രെയിനിങ്ങുകൾ നടത്തുന്നത്. ഇവിടെ ഒരു ബെൻഫാക്ടേഴ്സ് മീറ്റിനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഈ ബെൻഫാക്ടേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഈ വൈദിക വിദ്യാർത്ഥികളെ ഈ സെമിനാരിൽ സഹായിക്കുന്ന പ്രാർത്ഥനയോടെയും അല്ലാതെയും സഹായിക്കുന്ന എല്ലാ രൂപതയിൽപ്പെട്ട എല്ലാവരുടെയും ഒരു മീറ്റിങ്ങും അതോടൊപ്പം റിട്ടയേർഡ് ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിങ്ങും എല്ലാ വർഷവും നവംബർ മാസത്തിലെ ഒരു ഞായറാഴ്ച സംഘടിപ്പിക്കാറുണ്ട്. 10 വർഷമായി ഞങ്ങൾ ഈ ബെൻഫാക്ടേഴ്സ് മീറ്റിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ രാവിലെ ഒരു 10 മണിയായി. 10:30 അഭിമന്യ കൊടുന്നേടം പിതാവിൻ്റെ കാർമ്മികത്തിൽ ദിവ്യബലിയും അതിനോടനുബന്ധിച്ച് ഒരു പൊതുയോഗവും ഒരു യോഗവും ഈ വൈദിക വിദ്യാർത്ഥികളെല്ലാം പരിചയപ്പെടാനുള്ള ഒരവസരവും അതിനുശേഷം ഉച്ചഭക്ഷണത്തോടും കൂടിയാണ് ഇത് പിരിയുന്നത്. ഇതിനായിക്കായി ഹസ്ബൻഡ് പോളും ടെസ്സുമോളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതുവഴി കാണാം. എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. അതോടൊപ്പം അതിൻ്റെ താഴെ കുഞ്ഞി ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇതുവരെയും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത പരിപാടികൾക്കായി പോവാം. നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാനൽ വഴി കാണാം. ദൈവത്തിന് ലഭിക്കാതിരിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവഭക്തിയല്ല. നേരെ മറിച്ച് സുഭാഷ് 8:13 പറയുന്നത് പോലെ തിന്മയെ വെറുക്കുന്നതാണ് ദൈവഭക്തി എന്ന് സുഭാഷ് പറയും. അപ്പോഴങ്ങനെ തിന്മയെ വെറുത്ത് നന്മയെ സ്നേഹിക്കുന്ന മനുഷ്യർക്കാണ് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നത്. നിങ്ങളുടെ
അതിനെ തിന്മയും എന്താ ഒരു നന്മയെ സ്നേഹിക്കുന്നവരും ഒക്കെ ആണെന്നുള്ള ആ ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതാണ് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടെത്തിച്ചത്. അതാണ് നിങ്ങളെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സഹായിക്കാനുള്ള സന്മനസ് തന്നതെന്ന് ഞാൻ വിചാരിക്കുക. ദൈവത്തെ തിന്മയില്ലാത്തവര് മനസ്സിൽ താല്പര്യമില്ലാത്തവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം പറയുന്നത്, കാപട്യമുള്ള ഹൃദയത്തിലേക്ക് ജ്ഞാനം പ്രവേശിക്കില്ല. ദൈവത്തിന്റെ ചിന്തകൾ ഒരിക്കലും കപട ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയില്ല. നമുക്ക് ഹൃദയത്തില് നൈർമല്യം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അതുപോലെ പത്താട് സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പറയും, ദേശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ കാണാൻ കഴിയുകയുള്ളൂ. ഹൃദയത്തിലെ തിന്മ വിചാരിക്കാത്തവർക്ക് മാത്രമേ ദൈവത്തെ കാണാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവം മുഴുവൻ വിശുദ്ധിയാണ്. അപ്പോൾ ആ വിശുദ്ധിയുടെ അടുത്തേക്ക് നമ്മൾ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ ആ വിശുദ്ധി ഉണ്ടായ മതിയാൽ ഓരോരുത്തരും പ്രകാരം ആ വിശുദ്ധിയിലും ദൈവത്തിലും ഒക്കെ ജീവിക്കുന്നവരാണ്. ആ ജീവിക്കുന്നതിന്റെ പ്രതിഫലമാണ് വാസ്തവത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഓരോ പ്രവേശനം. അതിനായി ഞാൻ നിങ്ങളോടൊപ്പം ദൈവത്തിന് നന്ദി. മാത്രമാണ് വിശപ്പ് അധികമാണ് പ്രശ്നം കഴിച്ചത്. സംസാരിക്കാൻ കുഴപ്പമില്ല, അന്നോട് യാതൊന്നുമില്ല. അതുകൊണ്ടാണ് ചിന്തിച്ചത്. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ രണ്ട് പിതാക്കന്മാരുണ്ട്. ഒത്തിരി സന്തോഷമാണ് നോക്കുന്നത്. കാരണം നിങ്ങൾക്ക് പിതാവിനെ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അരസ്പിതാവ് നമ്മുടെ ഈ മണ്ഡലത്തിൽ കടന്നു ജീവിച്ചാലുമായതുകൊണ്ടും നിങ്ങൾക്ക് പിതാവിനെ അടുത്തറിയാൻ കാണാനുള്ള വലിയൊരു അവസരവുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ആകാംക്ഷയോടുകൂടിയും ഒത്തിരി സന്തോഷത്തോടുകൂടിയും കൂടിയുമാണ് നിങ്ങളെല്ലാവരും ന്യായിക്കുന്നത് എനിക്കറിയാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവർക്ക് വേണ്ടി വിദ്യാർത്ഥിച്ചു പ്രാർത്ഥിച്ചു സന്ദേശം നൽകി അരസ്പിതാവ് ഇന്ന് കണിയാർ കത്തീഡ്രലിലെ അതിനുശേഷമാണ് നമ്മോടൊപ്പായിരുന്നത്. അദ്ദേഹത്തിന്റെ പിതാക്കന്മാരെ രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. സപ്പോർട്ടാണ് ഇതിന് പ്രധാനമായിട്ട് ശക്തിയായിട്ട് നൽകുന്നത്. അത് സാമ്പത്തിക സഹായം എന്നത് മാത്രമല്ല, സെലിബ്രിറ്റിയെ കുറിച്ചുകൂടെ കാണുന്നത് കൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ സെമിനാരിൽ നല്ല എവിടെയും നല്ല ദൈവവിളികൾ വളർന്നു വരണേ എന്ന പ്രാർത്ഥനയുമായി കഴിയുന്ന ഉപകാരികളെല്ലാവരും ഈ ഫോർമേഷൻ പ്രോഗ്രാമിൽ സഹകാരികളാണ്. അവരെല്ലാവരും ഇതിൻ്റെ ഉപകാരികളാണ്. ബെനിഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരികൾ എന്നാണല്ലോ. അപ്പോൾ ഇതിന് ത്യാഗപൂർവ്വം അതെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് താല്പര്യത്തോടെ ഇന്നിപ്പം ഇവിടെ ഇറക്ടസ് വിളിച്ചതനുസരിച്ച് നിങ്ങൾ ഓടിയെത്തിയത്. കുറച്ച് പേർക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു എങ്കിലും നിങ്ങൾ ഓടിയെത്തിയതിന് ഒത്തിരി നന്ദി പറയുകയാണ്. ശിഷ്യന്മാര് മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യം, മക്കളെ ഭക്ഷിക്കാനുണ്ടോ? നമുക്ക് ഭക്ഷിക്കാനായിട്ട് കൊണ്ടുവച്ചത് നമുക്ക് അത് തന്നെ തന്നെ കഴിക്കേണ്ടി വരും. അതിനു മുമ്പ് ഏതാനും കാര്യങ്ങൾ ഞാൻ പള്ളിയിൽ പറയാമെന്ന് ഉദ്ദേശിച്ചുള്ളൂ. പള്ളിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനിടയിൽ ഇവിടെ പെറ്റച്ഛനും വൈസ് പെറ്റച്ഛനൊക്കെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. അലക്ഷിതാവ് അതുപോലെ നിങ്ങളെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം ധാരാളം വർഷങ്ങൾ, ഒരുപാട് വർഷങ്ങൾ കോട്ടയം സെമിനാരിയിൽ പഠിപ്പിക്കുകയും കുട്ടികളുടെ റക്ടസിനായിട്ട് സേവനം ചെയ്യുകയും ചെയ്തയാളാണ്. അതുകൊണ്ട് കുട്ടികളെ മനസ്സിലാക്കാൻ ഇതുപോലെയുള്ള ഉപകാരികളുടെ സംഗമങ്ങളിലൊക്കെ കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിക്കാനുമൊക്കെ നല്ല കഴിവുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എളുപ്പം എനിക്ക് കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാമെങ്കിൽ കാര്യക്ഷമമായിട്ട് നമുക്ക് ഈ പെൻഷനേഴ്സ് ഗിൽഡൊക്കെ ഉണ്ട്, അതൊരല്പം ഒരു തളർന്നു കിടക്കുകയാണ്. അതിൻ്റെ പ്രധാന എൻ്റെ മുമ്പിൽ നിന്നിരുന്ന രണ്ടുപേരും ഇവിടെയില്ല. ഒരു മാൻപെട്ട തോമസ് ചേർമാൻ സാറും എന്നെ ജോൺ സാറും, അവർക്ക് ജോൺ സാറിന് എന്തോ കല്യാണമൊക്കെ ഉണ്ടെന്ന് പറയുന്ന തോമസ് സാറിന് പറ്റി നിറഞ്ഞുകൂടാ. നിങ്ങളെല്ലാവരെയും തിരുവന്ന അലക്സ് പിതാവിൻ്റെ ഈ പുത്രാഭിഷേക ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തിരുന്നു. എല്ലാവർക്കും കർത്തവ് കിട്ടിയോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ കിട്ടിയിട്ടില്ല എനിക്ക് സാധ്യതയുണ്ട്. കാരണം പലരുടെയും അഡ്രസ്സുമായിരിക്കുന്നില്ലെങ്കിലും വന്നവർക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കത്തൊക്കെ കിട്ടാതെ പോകുന്ന അവരോട് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ
ബ്രേക്ക്ഫാസ്റ്റ് മീറ്റ് കഴിഞ്ഞു, നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചു. ഇവിടെ ഉണ്ട് നമ്മുടെ രൂപതയെ ഇന്നാൾ നയിച്ചുകൊണ്ടിരിക്കുകയും ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ വിവന്യ ബിഷപ്പ് ഒരു നേരം പിതാവുണ്ട്. അദ്ദേഹത്തോട് രണ്ട് വാക്ക് സംസാരിക്കും. ഇതാണ് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിനെ കുറിച്ച്. എന്താണ് പണ്ടിക്കുന്നത്? കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുവാനും പ്രോത്സാഹിപ്പിക്കാനുമായിട്ട് എന്താണ് പറയാനുള്ളത്? പാർട്ടേഴ്സ് മീറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഈ മൈനസെന്നാരിയാണ്. ഈ മൈനസെന്നാരിയിൽ ഇതാണ് ഇതിൻ്റെ മൈനസ്മാരുടെ വേണം കാണാൻ കൊണ്ട് ഈ മൈനസെന്നാരികൾ സ്ഥാപിച്ചത് 77 സ്ഥാപിച്ചതാണ്. മുമ്പേ ഉണ്ടായിരുന്നു പക്ഷേ ഈ സെന്നാരിക്ക്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും സാമ്പത്തിക ചിലവുണ്ട്. എല്ലാവരും അതിന് കഴിവുള്ളവരല്ല, അവരിൽ നിന്ന് അധികം വാങ്ങിക്കാറുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പല ഈ ഉപകാരികളിൽ നിന്ന് കിട്ടുന്ന തൊഴിലുകൊണ്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇവിടെയുള്ളവർ നമ്മുടെ രൂപതയിൽ നമ്മുടെ ഏർപ്പെടുത്തുന്നുമുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു നല്ല നല്ല എണ്ണം നമുക്കുണ്ട്. ഇന്നിപ്പോൾ നമ്മളിവിടെ 10-75 പേര് കൂടി ഇനിയും വരാനുണ്ട്. വരാതിരുന്നതാണ് അവർക്ക് അസൗകര്യം ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതേ ഉള്ളു, നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ വൈദിക വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ചിലവിന് വേണ്ടത് കണ്ടെത്തുക. അതുപോലെ തന്നെ പ്രാർത്ഥനാ സഹായം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രാർത്ഥന സഹായം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പൊതുവായ വൈദിക ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, വൈദികരില്ലേ പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, സഭയുടെ ഒരു ചട്ടക്കൂട്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന രണ്ട് വലിയ കാര്യങ്ങളാണ് സാമ്പത്തിക സഹായം, പ്രാർത്ഥന സഹായം. അതിന് ആർക്ക് വേണ്ടി ഇതിനകത്ത് സഹായിക്കാൻ തീർച്ചയായിട്ടും സംഖ്യയുടെ പ്രശ്നമൊന്നുമില്ല. 10 രൂപയ്ക്ക് 10 രൂപ, 1000 രൂപ, 1000, അതെല്ലാ സംഖ്യയും നമുക്ക് സ്വാഗതം ചെയ്യുന്ന പലതുള്ള പെരുവെള്ളം പോലെ ഒരുപാട് പേരായിരിക്കുന്നത് തീർച്ചയായിട്ടും. അങ്ങനെയാണ് ഈ ഈ നമ്മൾ ഈ സെമിനാർ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നവർക്ക്, ഈ സാലിപ്പോൾ ചാനലിലൂടെ കാണുന്നവർക്കും അല്ലാതെ കാണുന്നവർക്കും ഒക്കെ ഞങ്ങളെ സഹായിക്കാൻ താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിനുവേണ്ട നമ്പറൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഈ ചാനലിൻ്റെ ഉടമസ്ഥയായ സാലിയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ നമുക്ക് ഈ ഈ സെമിനാരി പഠനത്തിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ ഒരുപാട് സഹായിക്കുന്നു. ഇത് സാലിയും സാലിയുടെ ഭർത്താവായപ്പോഴും കുടുംബാംഗങ്ങൾ മുഴുവനും വളരെ കാലമായിട്ട് ഇതിനെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെവിടെയുണ്ട്? അപ്പോൾ ഇപ്പോളിനെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്ന ഇതിലേക്ക് ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു, വിശുദ്ധ കുർബാന അർപ്പിച്ചു. അതുപോലെ തന്നെ പിന്നീട് ഞങ്ങൾ ഈ സെമിനാരിയുടെ കാര്യങ്ങളൊക്കെ പങ്കുവച്ചു. അതിനുശേഷം സ്നേഹവിരുന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ചാനലിന് സാലിപ്പോൾ ചാനലിന് എല്ലാവരും ആശംസകളുമായിരുന്നു. അതുപോലെ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ധാരാളം പേര് കണ്ട് ഇതിന് ഇതിലൂടെ പെട്ടെന്ന് അറിയുക. എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സാലിക്ക് നമ്മുടെ ഈ ബെൻഫാക്ടേഴ്സ് മീറ്റിൽ എല്ലാവരും ഇനി കൂടുതൽ ആൾക്കാർ ഇതിൽ പങ്കെടുക്കണം. നമ്മുടെ രൂപതയിൽ ഏകദേശം 200,000 ആൾക്കാരുണ്ടെങ്കിൽ വളരെ 276 വൈദികർ മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് കുടുംബങ്ങളിൽ മാത്രമേ വൈദികർ ഉള്ളൂ. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ ഇവിടെ വരുന്ന വൈദിക വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. കൂടുതൽ ആൾക്കാർ ഈ ദൗത്യത്തിൽ പങ്കുചേരണം. ഈ ഇതിൽ നമുക്ക് നമ്മുടെ രൂപതയെ പ്രോത്സാഹിപ്പിക്കാനും വളർത്തുവാനും നമ്മുടേതായ പങ്ക് നമുക്ക് ഇവിടെ ചെലവഴിക്കണം. പ്രാർത്ഥനയായും സാമ്പത്തികമായും ചെലവഴിക്കണം.